അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. റമദാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ്. റമദാൻ നമുക്ക് നൽകുന്ന വലിയ അവസരമാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ, പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ, പ്രതിഫലങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ അവസരമാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു രാത്രി ലൈലത്തുൽ ഖദർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രി അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരുന്നതിൻ്റെ മുമ്പ് റമദാനിനെ സ്വീകരിക്കാൻ നാം മനസ്സുകൊണ്ട് നാം സ്വയം ഒന്ന് തയ്യാറാകേണ്ടതുണ്ട്. നമ്മളൊക്കെ നമ്മുടെ വീടും നമ്മുടെ പരിസരവുമൊക്കെ വൃത്തിയാക്കി അതൊക്കെ നല്ല ശുദ്ധിയാക്കി പരിശുദ്ധമാക്കി നനച്ചൂളി നടത്തുന്ന സമയമാണല്ലേ. എന്നാൽ നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ പള്ളിയും നമ്മുടെ ചുറ്റുപാടുമൊക്കെ വൃത്തിയാക്കി പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നാം തയ്യാറെടുക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ശരീരം നാം വൃത്തിയാക്കണം. കൂട്ടത്തിൽ നാം മനസ്സുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ നാം ആത്മീയമായി പരിശുദ്ധമാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ റമദാൻ അങ്ങനെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, ആ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോൾ അപ്പോഴാണ് മുത്തഖീങ്ങളാവാൻ കഴിയുക അല്ലേ. ആ റമദാൻ വലിയ അവസരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിൻ്റെ രാവുകളിൽ, റമദാനിൻ്റെ രാത്രികളിൽ ഈമാനോടുകൂടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ റമദാനിനെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കി കഴിഞ്ഞാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ ദോഷങ്ങളിൽ സംഭവിച്ചു പോയ കഴിഞ്ഞ എല്ലാവിധ ദോഷങ്ങളും ആ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരികയാണ്. അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ അവസരമാണ്. മാത്രമല്ലല്ലോ, നോമ്പ് നോറ്റുകൊണ്ടുള്ള നമ്മുടെ എല്ലാ സമയവും നമുക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. നോമ്പുകാരനായി നാം അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി തോന്നിവാസങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് പരിശുദ്ധമായ റമദാനിൻ്റെ പകൽ നാം വെറുതെ കിടന്നുറങ്ങിയാൽ പോലും അത് നമുക്ക് അല്ലാഹു നൽകുന്ന ഇബാദത്തിൻ്റെ പ്രതിഫലം നൽകുക. നോമ്പുള്ളവൻ്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമദാനിലൊരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫറളിൻ്റെ ഫലമാ പൊന്നേ. നോമ്പുള്ള ഒരു വ്യക്തി വെറുതെ കിടന്നുറങ്ങിയാൽ പോലും ആ ഉറക്കം പോലും അവൻ ഇബാദത്താണ്. ഒന്നും ചെല്ലാതെ മിണ്ടാതിരുന്നാൽ ആ മിണ്ടാതിരിക്കൽ പോലും തസ്ബീഹാണ്. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫറളിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു ശ്രേഷ്ഠമായ മാസം. അതുകൊണ്ട് ആ റമദാൻ വരുമ്പോൾ സന്തോഷിക്കുക. റമദാൻ വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയുക എന്നത് ഈമാനിൻ്റെ അടയാളമാണ്. എന്നാൽ റമദാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാകുലപ്പെടുക, വേവലാതിപ്പെടുക, പ്രശ്നവും ഒരു പ്രയാസവും മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് നമ്മുടെ ഈമാനിനെവിടെയോ ചില കോട്ടങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയമാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ റസൂല് പറയാം, റമദാൻ മാസം വന്നിട്ട് ആ റമദാൻ മാസത്തിൽ ദോഷങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം ചെയ്ത് ദോഷം പൊറുക്കപ്പെടാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ വെച്ചാണ് നമ്മുടെ ദോഷം പൊറുക്കപ്പെടുക? അതുകൊണ്ട് ആ പരിശുദ്ധമായ റമദാനിൽ, ആ റമദാനിൽ ദോഷങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ കഴിയണം. കാരണം പരിശുദ്ധമായ റമദാൻ വന്നിട്ടും ആ റമദാനിൽ അള്ളാഹുവിനെതിരെ ദോഷം ചെയ്തുകൊണ്ട് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുക, ഞാൻ മീസാനിൽ നിൽക്കുന്ന സമയം എന്നെ വിളിച്ച് കെഞ്ചിക്കൊണ്ട് ശുപാർശ തേടിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ വരും, ഞാൻ അവർക്ക് വേണ്ടി ശുപാർശ തേടും, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട വ്യക്തിയാണ്, അവനെ വിജയിപ്പിക്കണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് കെഞ്ചുമ്പോൾ, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുമത്രേ, അവനെ ഒരിക്കലും പുറത്തു കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താണ് നബിയെ? അവനോട് ശത്രുത വച്ചിരിക്കുന്നത്, അവനെതിരെ ഇവിടെ വാദിക്കുന്നത് പരിശുദ്ധമായ റമദാന്.
റമദാനിൽ അവൻ ദോഷം ചെയ്തു, അതുകൊണ്ട് റമദാനാണ് അവനക്കെതിരെ പ്രതികൂലമായി ഇവിടെ വാദിക്കുന്നത് നബിയെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയും, അത്രേ അനബരി ഉൻ മിമ്മൻ ഖസമഹു ഷഹ്റു റമദാൻ. പരിശുദ്ധമായ റമദാൻ ഒരാൾക്കെതിരെ പ്രതികൂലമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരിക്കലും നിൽക്കൂല, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെന്നാണ്. അതുകൊണ്ടല്ലേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനു പറഞ്ഞത്, അള്ളാഹു നമ്മുടെ സമുദായത്തിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് റമദാൻ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ നൽകിയ ഒരു അവസരം. ലൗ അറാദല്ലാഹു അൻ യുഅദ്ദിബ ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങാനും നമ്മുടെ നബിയുടെ ഉമ്മത്തിനെ ശിക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ അഅതാഹും റമദാൻ, റമദാനിനെ അവർക്ക് നൽകുമായിരുന്നില്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനു പറയാം. അതുകൊണ്ട് റമദാൻ വരുന്നതിൻ്റെ മുമ്പ് റമദാനിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ആ റമദാനിൽ ധന്യമായ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാനും നാം തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.